വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദ്വല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരുകൾ നിറഞ്ഞ ശൈഖുന ബഹുമാന്യരായ റഈസുൽ ഉലമാ ഉസ്താദ് എളങ്കൂർ സയ്യിദ് മുത്തുക്കോയ തങ്ങൾ, മറ്റു വേദിയിലുള്ള പണ്ഡിതന്മാർ, സാധാതുക്കൾ, സദസ്സിലുപവിഷ്ടരായ സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ പൊരുത്തപ്പെടുന്ന സോലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. മഹത്തായ അല്ലിഹ്സാൻ സ്ഥാപനങ്ങളുടെ ശില്പിയും സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവുമായിരുന്ന മർഹൂം ഷെയ്ഖുന ടി ടി ഉസ്താദിൻ്റെ 12-ാം ആണ്ട് നേർച്ചയുടെ ഉദ്ഘാടനവും ഞങ്ങളുടെ വന്ദ്യരായ ഉസ്താദ് ഷെയ്ഖുന ടി ടി സഖാഫി ഉസ്താദിൻ്റെ ദർസിൻ്റെ സിൽവർ ജൂബിലിയുടെ സമാപനവും കൂടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അൽഹംദുലില്ലാ, നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ വന്ദ്യരായ ഷെയ്ഖുന നമ്മുടെ ഈ പരിപാടിയിൽ സംഗമിച്ചിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളുടെയും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങളുടെയും ഒക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു ഉസ്താദിൻ്റെ സിൽവർ ജൂബിലി, ദർസിൻ്റെ സിൽവർ ജൂബിലിയുടെ സമാപനത്തിന് ഷെയ്ഖുന പങ്കെടുക്കുക എന്നുള്ളത്. ആ രൂപത്തിൽ പല പ്രാവശ്യം ഞങ്ങൾ ഷെയ്ഖുനയെ സമീപിക്കുകയും അവിടുത്തെ അസൗകര്യം കാരണം ആ സമയങ്ങളിലൊക്കെ അവിടത്തേക്ക് വരാൻ കഴിയാതെ, ഏതായിരുന്നാലും റമദാനിൻ്റെ ശേഷം ഞങ്ങൾ ചൊല്ലുകയും ഷെയ്ഖുന ഇന്നത്തേക്ക് നമുക്ക് ഡേറ്റ് തരികയും ചെയ്തു. അൽഹംദുലില്ലാ, അതുകൊണ്ട് തന്നെ മഹാനായ ഷെയ്ഖുന ടി ടി ഉസ്താദിൻ്റെ ആണ്ട് നേർച്ചയോട് അടുത്ത ദിവസങ്ങളിലായതുകൊണ്ട് ഉസ്താദിൻ്റെ ആണ്ട് നേർച്ചയുടെ ഉദ്ഘാടനം ഇന്ന് കഴിച്ച് ഇനിയുള്ള 6 ദിവസങ്ങളിൽ മഹത്തായ പരിപാടി വിപുലമായി നടത്താനാണ് നമ്മൾ തീരുമാനിച്ചത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പരിപാടികളും അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിലാക്കി തീർക്കുമാറാവട്ടെ. മഹത്തായ ദർസിൻ്റെ സിൽവർ ജൂബിലി ഒരു വർഷം മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി സയ്യിദ് അവർകളെ പ്രഖ്യാപിക്കുകയും വിവിധമായ കർമ്മ പദ്ധതികൾ നടപ്പിലാക്കി ഇന്നിവിടെ അത് സമാപിക്കുകയാണ്. ഞങ്ങളുടെ വന്ദ്യരായ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഷെയ്ഖുന ഇരുത്തി ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടുത്തെ 11-ാമത്തെ വയസ്സിൽ വന്ദ്യരായ ഷെയ്ഖുന ടി ടി ഉസ്താദിൻ്റെ ദർസിൽ പോവുകയും 8 വർഷം അവിടെ പഠിച്ച് അതിനുശേഷം 4 വർഷം മർക്കസു സഖാഫത്തി സുന്നിയയിൽ വെച്ച് വന്ദ്യരായ ഷെയ്ഖുനയുടെ കീഴിൽ പഠനം നടത്തുകയും സഖാഫി ബിരുദം വാങ്ങി 1991 ചേന്നമംഗലൂർ പള്ളിയിൽ ദർസ് ആരംഭിക്കുകയും ചെയ്തു. അന്ന് തുടങ്ങിയ ആ ദർസ് തുടർന്നങ്ങോട്ട് വിവിധങ്ങളായ മഹല്ലുകളിൽ, പ്രത്യേകിച്ച് വന്ദ്യരായ ഷെയ്ഖുന ടി ടി ഉസ്താദ് ദർസ് നടത്തിയ ഓമശ്ശേരിയിൽ 1 വർഷം അവിടെ പ്രത്യേകമായ സാഹചര്യത്തിൽ ആ പള്ളിയിൽ മുകളിലും താഴെയുമായി 2 വിഭാഗങ്ങളുടെ ദർസ് നടന്നിരുന്ന ഒരു കാലഘട്ടം. ആ സമയത്താണ് മുകളിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ദർസിന് വന്ദ്യരായ ഉസ്താദ് നേതൃത്വം നൽകിയത് എന്നത് ഉസ്താദിൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകമായൊരു അനുഭവമായിട്ട് എപ്പോഴും അയവറക്കാറുണ്ട്. ഏതായിരുന്നാലും അന്ന് തുടങ്ങിയ ആ ദർസുകൾ 12 വർഷമായി വന്ദ്യരായ ഷെയ്ഖുന ടി ടി ഉസ്താദിൻ്റെ വഫാത്തോടുകൂടെ അല്ലിഹ്സാൻ ഈ മസ് വലിയ പള്ളിയിൽ ഉസ്താദിൻ്റെ ഷെയ്ഖുന ടി ടി ഉസ്താദിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ അവിടെ നിന്ന് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വലിയൊരു ആഗ്രഹം അതിവിടെ നിറവേറ്റുകയും
മന്ദിരായ ഉസ്താദ് ആ ദർസന് നേതൃത്വം നൽകുകയും ചെയ്ത് ഇന്ന് 25 വർഷം പൂർത്തിയാകുമ്പോൾ ഈ മഹത്തായ ദർസിൽ 134 മുതഅല്ലിമീങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വലിയ ദർസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയാണ്. അല്ലാഹു തആല മരണം വരെ ദർസ് ഖിദ്മത്തിലായി ജീവിക്കുവാനും അല്ലാഹു തആല വന്നിരായ ഉസ്താദിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ, ഷെയ്ഖുന അടക്കമുള്ള മുഴുവൻ ആലിമീങ്ങൾക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. പ്രത്യേകമായ ധാരാളം പരിപാടികൾ നമ്മൾ ഈ സിൽവർ ജൂബിലിയുടെ ഭാഗമായി നടത്തി. അതിൽ നിന്ന് പ്രത്യേകിച്ച് വന്നിരായ ഉസ്താദിൻ്റെ നാടായ ചേറൂരിൽ അവിടുത്തെ അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദ് ഷെയ്ഖുന TT ഉസ്താദിൻ്റെ അനുസ്മരണ സമ്മേളനവും അതോടനുബന്ധിച്ച് അവിടുത്തെ ദർസിൽ നിന്ന് പഠനം പൂർത്തിയാക്കി മർക്കസു സഖാഫത്ത് സുന്നിയിൽ നിന്നും ഇഹ്യാ സുന്നിയിൽ നിന്നും സഅദിയയിൽ നിന്നും ഇങ്ങനെ കേരളത്തിലെ അറിയപ്പെട്ട ശരീഅത്ത് കോളേജുകളിൽ നിന്ന് ഉപരിപഠനം നടത്തി ബിരുദം നേടി ധാരാളം 70-ൽ പരം ബിരുദധാരികൾക്ക് സ്വീകരണവുമൊക്കെ നടത്തി ബഹുമാന്യരായ പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും ഒക്കെ അടങ്ങുന്ന വലിയ പണ്ഡിതന്മാർ പങ്കെടുത്ത ഒരു സമ്മേളനം ഇതിൻ്റെ ഭാഗമായി നമ്മൾ ചേറൂരിൽ നടത്തി. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ആദർശപരമായ വിഷയങ്ങളിൽ അവഗാഹം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഫൈസലായസിൻ എണ്ടത്താണിയുടെ നേതൃത്വത്തിൽ എല്ലാ മാസങ്ങളിലും ആദർശ പഠന ക്ലാസ്സും നമ്മളിവിടെ വെച്ച് നടത്തുകയും ഇതിൻ്റെ കീഴിൽ നടത്തുകയുണ്ടായി. അതുപോലെ അഖില കേരള തുഹ്ഫത്തുൽ വർദിയ വിജ്ഞാന പരീക്ഷ നമ്മൾ നടത്തി. ഇൻഷാ അല്ലാ അതിലെ 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കിയ ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഈ സദസ്സിൽ വെച്ച് സമ്മാന വിതരണം നടത്തപ്പെടുകയാണ്. ഇങ്ങനെ ഒരുപാട് ഇൽമുമായി ബന്ധപ്പെട്ട ധാരാളം പരിപാടികൾ നടത്തി ഇന്ന് ഈ മഹത്തായ പരിപാടി സിൽവർ ജൂബിലി ഇവിടെ സമാപിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വന്നിരായ ഷെയ്ഖുന മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഈ നമ്മുടെ ഈ പള്ളിയിൽ നമ്മൾ ഉസ്താദിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സിൽവർ ജൂബിലിയുടെ ഭാഗമായി കൊണ്ട് സമർപ്പിക്കുന്ന TT ഉസ്താദ് സ്മാരക കുത്തുബ്ഖാന ആ വലിയ 17 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആ വലിയൊരു കുത്തുബ്ഖാന ഇന്ന് ഷെയ്ഖുന ഇവിടെ സമർപ്പിക്കുകയുണ്ടായി. ധാരാളം കിതാബുകൾ ഒരുപാട് ആളുകൾ അതിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല അതൊക്കെ അർഹമായ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് വന്നിരായ ഷെയ്ഖുന ദുആ ചെയ്യും. ഏതായിരുന്നാലും കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഇൽമുമായി ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ മഹത്തായ സിൽവർ ജൂബിലി ഇവിടെ സമാപിക്കുന്നത്. അതോടൊപ്പം വന്നിരായ ഷെയ്ഖുന TT ഉസ്താദിൻ്റെ 12-ാമത്തെ ആണ്ട് നേർച്ച ഇവിടെ തുടങ്ങുകയും ചെയ്യുകയാണ്. എല്ലാ വിഷയത്തിലേക്കും എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നമ്മുടെ ഈ സദസ്സിനെ ധന്യമാക്കി നമുക്ക് ദുആ ചെയ്ത് നസീഹത്ത് ചെയ്തു തരുന്ന വന്നിരായ ഷെയ്ഖുന അല്ലാഹു തആല ദീനീ ഖിദ്മത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് കാലം അവിടുത്തെ തണലിലായി ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് വന്നിരായ ഷെയ്ഖുന നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആദരപൂർവം ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ മഹത്തായ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ അനിഷേധ്യനായ അധ്യക്ഷൻ വന്നിരായ ഷെയ്ഖുന റഈസുൽ ഉലമ ഉസ്താദ് അവറുകളാണ്. അള്ളാഹു തആല രോഗങ്ങളൊക്കെ ശിഫയാക്കി ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന ദുആ ഉസ്താദ് അവറുകൾക്ക് സ്വാഗതമായി ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന ദുആക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് എളങ്കൂർ മുത്തുക്കോയ തങ്ങൾ അള്ളാഹു തആല അവിടുത്തേക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഈ സദസ്സിൽ ഈ വേദിയിൽ എത്തിച്ചേർന്ന ഒരുപാട് പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഇന്നിവിടെ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട മുസ്തഫ ബാക്കവി തന്നല അതുപോലെ വന്നിരായ ഷെയ്ഖുന TT ഉസ്താദിൻ്റെ പ്രധാന ശിഷ്യന്മാരായ പൂക്കോയ തങ്ങൾ ഇബ്രാഹിം ഫൈസി ഉസ്താദ് അതുപോലെ ഹസൻ കോയ തങ്ങൾ ഉസ്താദിൻ്റെ മകൻ ഈ ദവാ കോളേജ് നമ്മുടെ അലിസാൻ ദവാ കോളേജിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായ TT അബ്ദുറഹീം അഹ്സനി ഉസ്താദ് ഇങ്ങനെ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായി നമ്മുടെ സിൽവർ ജൂബിലിയുടെ പ്രമേയമായ സമുന്നത ജ്ഞാനം സുസ്ഥിര വിജയമെന്ന മഹത്തായ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് SSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് NB അബ്ദുൾ റസാഖ് സഖാഫി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തി നമ്മോട് സംസാരിക്കും. എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വന്നിരായ
റഈസുലുലമ ഉസ്താദ് അവർകളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.